അന്ന് ലോകൻ്റെ മാനുവലിൻ്റെ 100-ാം വർഷമായിരുന്നു. അപ്പം ഇത് 1987 ഞാൻ പറഞ്ഞു, ഇനിയൊരു കാര്യമുണ്ട്, ഒരു കൊല്ലത്ത് ഈ 100 കൊല്ലത്തിനിടയ്ക്ക് ലോകൻ്റെ മാനുവൽ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു, ഇന്ന് അതിൻ്റെ നില എന്താണ്, അതിനെപ്പറ്റി ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ മാനുവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരളത്തെപ്പറ്റി, പ്രത്യേകിച്ച് മലബാറിനെ പറ്റി വന്നിട്ടുള്ള പഠനങ്ങൾ, അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കാം. ഒരു കൊല്ലം എനിക്ക് സമയം തരണം, കുറച്ച് ആളുകളെയും തരണം സഹായിക്കാൻ. അതിൻ്റെ കുറച്ച് മറ്റേ പ്രമാണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അന്നുണ്ടായിരുന്നു സത്യനാഥൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും 2-3 ആളുകൾ അന്ന് കളക്ടറേറ്റ് ജോലി ചെയ്തിരുന്നതാണ്. എൻ്റെ സഹായത്തിന് അവരെ കളക്ടർ അയച്ചു. അങ്ങനെ ഒരു കൊല്ലത്തിലിടയ്ക്ക് ഈ കഴിഞ്ഞ 100 വർഷത്തിൽ മലബാറിനെ കുറിച്ച് പിന്നീടുണ്ടായ പഠനങ്ങൾ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ അതെടുത്ത് അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ആയിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കേ ഈ അമിതാഭ് കാന്ത് ഡൽഹിയിലേക്ക് പോയി, ഞാൻ ടോക്കിയോ പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ അഡ്വർട്ടൈസ്മെൻറ്റൊക്കെ അതിൻ്റെ ഒരു പുസ്തകമാക്കിയിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയധികം വിലപ്പെട്ട ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങളുടെ ഭാഗങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്, പകുതി ഇംഗ്ലീഷും പകുതി മലയാളത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് വീണ്ടും എൻ്റെ മനസ്സിൽ ലോകൻ സജീവമായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു പ്രോജക്റ്റുമായിട്ട് ലണ്ടനിൽ പോയപ്പോഴാണ് ഈ ലോകൻ സാഹിത്യത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയത്. ആ കാലത്തെ കലക്ടർമാരൊക്കെ മഹാപണ്ഡിതന്മാരെ, അവർ നമുക്ക് മാർഗദർശികളുമായിരിക്കണം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ മനുഷ്യനെഴുതിയ ഈ സാധനം വായിച്ചിട്ടാണ് അവിടുന്നാണ് കേരള ചരിത്ര പഠനം ആരംഭിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇങ്ങനെയാണ്. അന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യയിൽ കലക്ടർമാരായിരുന്ന ആളുകളെയൊക്കെ ഏൽപ്പിച്ചു. അതാത് ഡിസ്ട്രിക്റ്റിൻ്റെ ചരിത്രം, സംസ്കാരം, ഭാഷ, മതങ്ങൾ, പ്രദേശ വിവരണങ്ങൾ ഒക്കെ ചേർത്തിട്ട് ഓരോ മാനേജർ അതെല്ലാം കൂടി ഉണ്ടാക്കി. എന്നിട്ട് അത് സമാഹരിച്ചിട്ടാണ് ഇന്ത്യയിൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ എന്ന് 4 വോളംസ് ബ്രിട്ടീഷ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ലോകനെ പറ്റിയിട്ട് എനിക്ക് വലിയ അർത്ഥം തോന്നിയിരുന്നു. ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇന്ത്യ ഓഫീസ് ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ കത്തുകൾ, ഡയറി, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും, പോക്കറ്റ് എന്ന് അന്നത്തെ ആ പോക്കറ്റ് തന്നെയാണ് നായന്മാർക്ക് ആദ്യമായിട്ട് ഒരു ചരിത്രം എഴുതിയുണ്ടായി. നായ എഴുതിയന്മാർ ഇന്നും നിലനിൽക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥമാണ്, ആന്ത്രോപോളജിയും ചരിത്രവും ചേർത്തിട്ടുള്ളത്. ആ പോക്കറ്റ് തന്നെയാണ് മോയിൻകുട്ടി വൈദ്യരെ പറ്റിയിട്ട്, മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിള സാഹിത്യം, മാപ്പിളപ്പാട്ട് സാഹിത്യം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെയുള്ള പോലീസ് ഇൻസ്പെക്ടർമാരല്ല, പോലീസ് ഇൻസ്പെക്ടർക്ക് വേറെ പല ജോലിയുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഈ മോർഗൻ നടത്തിയ യാത്രയാണ്.